ഗ്രൂപ്പിൽ കയറി എന്തെങ്കിലും ഒന്ന് വെറുപ്പിച്ചിട്ടേക്കാം. ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് ഓ മാൻ, ഇവൻ എന്തിനാ ലെഫ്റ്റ് ആയത്? ഓഹോ, നമ്മുടെ ശല്യം സഹിക്കാൻ മേലാഞ്ഞിട്ടായിരിക്കും അല്ലേ. അങ്ങനെ നീ പോകണ്ടടാ മോനെ. ആഡ് പാർട്ടിസിപ്പൻസ്. ഓ കുന്തം, ഇതെന്നെ ഇങ്ങനെ? ഓ മാൻ, ഞാനാണല്ലോ അഡ്മിൻ, പിന്നെ എന്നാ പറ്റി? ആഡ് പാർട്ടിസിപ്പൻസ്. യു കുടിൻ്റെ ആട്. ഓ മൈ ഗോഡ്. ഹായ് ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം, വാട്സപ്പിനകത്തെ ഒരു പുതിയ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഫീച്ചറും അതിനകത്ത് കിട്ടുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ആ ഫീച്ചർ എന്നാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ, എനിക്കിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഒരു ഗ്രൂപ്പിലെ മെമ്പറാണ്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ആ ഒരു ഗ്രൂപ്പിലെ കണ്ടൻറ്റൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ആ ഗ്രൂപ്പിനകത്ത് നിന്ന് അങ്ങ് ലെഫ്റ്റായി. ഞാൻ ലെഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പിലുള്ള അഡ്മിൻസിനൊന്നും എന്നെ ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആഡ് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് എറർ കാണിക്കും. അതായത് ആ ആളിന് താല്പര്യം ഇല്ലാഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാ, ഇനി ആഡ് ചെയ്യേണ്ടെന്നുള്ള എറർ കാണിക്കും. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന വാട്സപ്പും അഡ്മിന്മാർ ഉപയോഗിക്കുന്ന വാട്സപ്പും ഇതെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പോഴത്തെ പുതിയ ആ ഒരു വെർഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ നമുക്ക് കിട്ടും. അപ്പോൾ വാട്സപ്പ് അങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പം ഒരു ഗ്രൂപ്പിൽ നിന്ന് പോകാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അത് ജെനുവിൻ ആയിട്ടുള്ള രീതിയിൽ പോകണം. അതായത് നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരോട് ആവശ്യപ്പെടുക, എനിക്ക് ഗ്രൂപ്പിനകത്ത് നിൽക്കാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ അഡ്മിൻ എന്ത് ചെയ്യും? അഡ്മിൻ നമ്മളെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് അതിനുള്ളിൽ നിന്ന് നമ്മളെ റിമൂവ് ചെയ്ത് തരും. അങ്ങനെ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആവശ്യം എളുപ്പം വേണമെന്നുണ്ടെങ്കിൽ അഡ്മിനെ ഗ്രൂപ്പിൽ നമ്മളെ വീണ്ടും ആഡ് ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളതിനകത്തു നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അഡ്മിൻ അതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് നമുക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടില്ലേ നമ്മൾ ഗ്രൂപ്പിന് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാട്സപ്പിൽ കയറി ആഡ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കിന് വാട്സപ്പിനകത്ത് എന്തോ ആയിരിക്കും കാണിക്കുന്നത് എന്നുള്ളത് മൊബൈൽ സ്ക്രീനിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചുമ്മാ ഒന്നും കാണിച്ചു തരത്തില്ല. അപ്പം ഈ ചാനലിൻ്റെ തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് കണ്ടില്ലേ, സബ്സ്ക്രൈബ്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്ത് ഒരു മണിക്കൂട്ടനെ കൂടെ കണ്ടില്ലേ, അതുകൂടെ ഒന്ന് നൈസായിട്ട് ഓക്കെ. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. അപ്പം നമുക്ക് ആ ഒരു സ്ക്രീനിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഫോണിലുള്ള വാട്സപ്പിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിൽ ഈ കിടക്കുന്ന ലെഫ്റ്റ് സൈഡിലെ മൂന്ന് ആ ഒരു ഹൈഫൺ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിനകത്ത് ഏതെങ്കിലും ആപ്ലിക്കേഷന് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ വാട്സപ്പ് ഇവിടെ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതിനെ ആദ്യം അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിനകത്ത് നമ്മളുടെ ഗ്രൂപ്പിനുള്ളിലേക്ക് വരിക. ഏതാണോ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനുള്ളിൽ വരുമ്പോൾ, ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനുള്ളിൽ കണ്ടില്ലേ, ഇപ്പോൾ ജെറിൻ ഗുജറാത്ത് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ലെഫ്റ്റായി പോയപ്പോഴത്തേക്കിന് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഞാനാണ്. ഇവിടെ നോക്കുമ്പോഴത്തേന് കാണാനായിട്ട് പറ്റുന്നുണ്ട് അഡ്മിൻ ഞാനാണ്. അപ്പോൾ എനിക്ക് ലെഫ്റ്റായി പോയ ആളിനെ ആഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷനുണ്ട്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യാനായിട്ട് നോക്കുകയാണ് ആ ലെഫ്റ്റായി പോയ ആളിനെ. സെലക്ട് ആയിട്ടുണ്ട്. ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പം യു കുഡിൻറ്റ് ആഡ് ജെറിൻ ഗുജറാത്ത് ബിക്കോസ് ദേ ലെഫ്റ്റ് ദ ഗ്രൂപ്പ് റീസൻ്റ്ലി എന്നാണ് പറയുന്നത്. അതായത് അഡ്മിൻ ആയിട്ട് കൂടി എനിക്ക് ആഡാകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് വാട്സപ്പിൻ്റെ പുതിയ ഫീച്ചറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്കൊരു നല്ല ഫീച്ചറായിട്ടാണ് തോന്നിയത് കേട്ടോ. കാരണം
ഇപ്പോൾ ഒരാൾ നമ്മളുടെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ആളിനൊരു താല്പര്യം ഇല്ലാഞ്ഞിട്ടായിരിക്കും. ഇനി അതല്ല, വാട്സപ്പൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് പോകുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അഡ്മിനോട് അറിയിക്കുക, അതായത് ഇന്ന പോലെ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യുകയാണ്, അപ്പം എന്നെ റിമൂവ് ചെയ്തേക്കാൻ പറയുകയാണെങ്കിൽ അഡ്മിൻ അത് റിമൂവ് ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനകത്തോട്ട് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യുകയും ചെയ്യാം. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.